ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതം ക്രൗഞ്ച വ്യൂഹത്തിൽ എത്തി നിൽക്കുകയാണ്. ആചാര്യസഭയിലെ വസന്തകുമാർ സർ ജോയിൻ ചെയ്തിട്ടുണ്ട്. സർ സ്വാഗതം. അപ്പോൾ ക്രൗഞ്ച വ്യൂഹം നമുക്ക് എല്ലാവർക്കും അറിയാം, കഥാപ്രസംഗമാണ്. നമ്മുടെ വേദിയിൽ ഇതേ കൊച്ചുമിടുക്കരൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഏത് രാജ്യത്തെ പ്രജകളാണെന്ന് നോക്കാം. വിരാട രാജ്യം. ഓക്കെ, ചിന്മയ വിദ്യാലയ വടുതല എറണാകുളത്തിൽ നിന്നാണ് എന്റെ പ്രജകൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രജകൾ ഒന്ന് പരിചയപ്പെട്ടേക്കാം. എന്റെ പേര് ഭവ്യ, ഐ എം ഇൻ സെവൻത്. സെവൻത്തിൽ പഠിക്കുന്ന അല്ലേ? ഓക്കെ, ഇനി കൂട്ടുകാരുടെ പേരൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താമോ? അദ്വൈത് ഫിഫ്ത്തിലാണ്, ആൻഡ് വിദ്യാലക്ഷ്മി എയ്ത്തില്, ബാഹ്യശ്രീ സെവൻത്. സെവൻത്ത്. ഓക്കെ, അപ്പോ നന്നായിട്ട് റിഹേഴ്സൽ ഒക്കെ ചെയ്യാൻ പറ്റിയായിരുന്നോ? ഇന്ന് എന്താണ് സബ്ജക്ട് എടുത്തിരിക്കുന്നത്? ഞങ്ങള് സീതാ പരിത്യാഗത്തിന് ശേഷമുള്ള രാമന്റെ ആത്മസംഘർഷങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ്. അതാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് റൂൾസ് പറഞ്ഞുതരാം. വളരെ സിമ്പിളാണ്. ഭാഷാശുദ്ധി, ആശയാവിഷ്കാരം, ഭാവപ്രകടനം, സാഹിത്യം, സംഗീതവുമായുള്ള കൂടിച്ചേരൽ, ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിങ്ങൾക്ക് മാർക്ക് തരുന്നത്. വസന്തകുമാർ സാർ 20 മാർക്കിലായിരിക്കും മാർക്ക് തരുന്നത്, ബാക്കി എല്ലാവരും 5 മാർക്കിലായിരിക്കും. അതിൽ ടീം ക്യാപ്റ്റന് മാർക്ക് തരാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. ക്ലിയർ ആണോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആർക്കെങ്കിലും സംശയം? ഒന്നുമില്ലല്ലോ. ഇല്ല. അപ്പൊ പിന്നെ നേരെ അങ്ങ് തുടങ്ങാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മര്യാദാ പുരുഷോത്തമനായി അറിയപ്പെടുന്ന രാമൻ, അയോധ്യാപതി രാമൻ, തന്റെ സൽപേര് നിലനിർത്താനായി പ്രിയ പത്നിയെ കാട്ടിൽ ഉപേക്ഷിച്ചവൻ എന്ന അപമാനം പേറുന്നവൻ, അതെ, ദശരഥ മഹാരാജാവിന്റെ സീമന്ത പുത്രൻ, കോസലാധിപതി ശ്രീരാമചന്ദ്രന്റെ കഥ രാമാന്തരംഗം. പാടാം വീണ്ടും രഘുവംശത്തിൻ കാവ്യകലാഗാനം, ഏറെ മനുഷ്യർ നീറും സ്നേഹ പാപത്തിൻ ഗാനം, ഏറെ തലമുറ പാടിയ ഗാനം രാമൻ തൻ ഗാനം, പേരിൽ ജീവിത ദുഃഖത്തിൻ കഥയേറുന്നൊരു ഗാനം. ഇതാ വീണ്ടും ഒരു പ്രഭാതം, ഉദയഗിരിയിൽ സൂര്യദേവൻ വന്നണയുകയാണ്. നന്ദഗോഡ മലയിൽ നിന്നും പുറപ്പെട്ട സരയൂ നദി അയോധ്യയുടെ പടവുകളെ തഴുകി കടന്നു പോകുന്നത് നമുക്ക് കാണാം. മന്ദാരങ്ങളുടെ ഇലകൾ തണുപ്പിൽ ഉണർന്നു വിടരാനൊരുങ്ങുന്നു. ഭൂമി മഞ്ഞിന്റെ മൂടുപടം പതിയെ നിവർത്തുന്നു. ഇത്ര ശാന്തസുന്ദരമായ പ്രകൃതി അഴകിന്നൊളി ചിന്നും നല്ലൊരു പടവിൽ പൊൻപുലരി വിളക്കിൽ തിരിതാഴ്ത്തൊരു ചിരിയും കൊണ്ടേ കുടികൊള്ളുന്നവനാരോ. സരിയോ നദിയുടെ പടവുകളിൽ ഇരിക്കുന്ന നമ്മുടെ നായകനെ നോക്കൂ. അദ്ദേഹത്തിന്റെ മുഖം എന്താണ് ഇങ്ങനെ വാടിയിരിക്കുന്നത്? അയ്യോ, ആകെ നിസ്സഹായനായ കണ്ണുകളിൽ കണ്ണുനീരൊഴുകുന്നുവല്ലോ. ശാന്തമായി ഒഴുകുന്ന സരയൂ മഞ്ഞാർന്നു നിൽക്കൂമി ഭൂമി, രാമഹൃദയം മോദമർന്നില്ല കാര്യമെന്തോർത്തു പോകുന്നു. രാമന്റെ ഹൃദയത്തിൽ സന്തോഷമില്ലെന്ന് ആ മുഖത്തു നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ലേ? അദ്ദേഹം എന്തോ പാടുന്നുമുണ്ടല്ലോ. എവിടെ മിഴിയെത്തുന്നിതവിടെയെല്ലാം എന്റെ ദേവിയേ. അതെ, രാമൻ തന്റെ ദേവി ഓർക്കുകയാണല്ലോ. മനസ്സിന്റെ സങ്കടത്തിന് കാരണം അതാണ്. സീതാദേവിയുടെ ഓർമ്മകൾ അദ്ദേഹത്തെ അത്രമാത്രം ഉരുപ്പെടുത്തുന്നുണ്ട്. സീതാദേവിയുടെ വേർപെട്ടു പോയ ശബ്ദം രാമൻ എല്ലായ്പ്പോഴും കേൾക്കുന്നുണ്ട്. കാലം എത്ര കഴിയുമ്പോഴാണ് നമ്മൾ നഷ്ടമായതിന്റെ ആഴം തിരിച്ചറിയുന്നത്? രാമൻ ഓർത്തു. ശ്രീരാമ രാമ രാമ ലോകാധിനാഥ
പുരുഷോത്തമ രാമ 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 ചുറ്റുപാടും സ്തുതി പാടുന്നവർ, മര്യാദാ പുരുഷോത്തമനെ വാഴ്ത്തുന്നവർ, വീരരാജാവിനെ ആരാധിക്കുന്നവർ. അയ്യോ, രാമൻ തന്റെ കാതുകൾ പൊത്തി. അടവിയിൽ ഉപേക്ഷിച്ചതാരെ ഞാൻ ഇന്നലെ ആ തൻവി ഇന്നെന്നെ ആഹാത്യജിച്ചു പോയി. ലോകത്തിന്റെ വാഴ്ത്തുപാട്ടുകളെ കേൾക്കാൻ രാമൻ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മനസ്സിലായല്ലോ. മുൻപ് ആരെയാണോ താൻ നിഷ്കരണം വനത്തിൽ ഉപേക്ഷിച്ചത്, ഇന്ന് അവൾ തന്നെ വിട്ടുപോയിരിക്കുന്നു അവളുടെ അമ്മയുടെ അടുത്തേക്ക്. ഒറ്റ നിമിഷത്തിൽ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നവർ കടന്നു പോയിരിക്കുന്നു. കാലം മുൻപോട്ട് പോകും തോറും ആരെയൊക്കെയായിരുന്നു നമുക്ക് വേണ്ടവർ എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. രാമനും അതെ. ഞാൻ അവളെ കൈവിട്ടത് പൂർണ്ണ ഗർഭാവസ്ഥയിലാണല്ലോ. അയ്യോ ഈശ്വര, തൻ്റെ കുഞ്ഞുങ്ങൾ പോലും സീതയുടെ ഉള്ളിലിരുന്ന് തന്നെ എത്രമാത്രം ശപിച്ചിട്ടുണ്ടാകും. രാമൻ തുടരുകയാണ്. സരിയൂ നദിയുടെ ശാന്തതയൊന്നും ശ്രീരാമ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നില്ല. നീറുന്ന വൃണമായി അത് മനസ്സിനെ കീറി മുറിക്കുകയാണ്. വീർപ്പെട്ടു പോയ അവളുടെ ശബ്ദം കരളിനെ കുത്തിമുറിക്കുന്ന ഒരായിരം ചോദ്യങ്ങൾ തന്നെ തേനീച്ചകളെ പോലെ പൊതിയുകയാണ്. കനിവിന്നിലാവേ മരച്ചതാർ നിന്നെ ആ കാനനസീമയിൽ നീ എന്തു ദേക്കാഞ്ഞു. താൻ അപേക്ഷിക്കാതെ തന്നെ തൻ്റെ കൂടെ കാട്ടിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കിടാനായി പോന്നവളെ അതേ കാട്ടിൽ തന്നെ ഒരു വിഷമവും കൂടാതെ ഉപേക്ഷിച്ച താൻ എങ്ങനെയാണ് മര്യാദ പുരുഷോത്തമനാകുന്നത്? സീത തന്നെ സ്നേഹിച്ചത് ആർദ്രമായാണ്. അരുമയായ ഒരുവളെ സംരക്ഷിക്കാൻ കഴിയാത്ത താൻ എങ്ങനെയാണ് ജനരക്ഷയ്ക്ക് പിറന്നവനാകുന്നത്? അത്രയ്ക്കുമോ മലായ് അത്രയും സൗമ്യമായി ഉട്ടവളായവൾ സീത. ഒറ്റയ്ക്കു കേഴും വനമിന്ന് ദൂരെ വിട്ടിട്ട് പോയ കിനാവും ദൂരെ. അവളുടെ കരച്ചിൽ അതു കേട്ട് അങ്ങോട്ട് ഓടിയെത്താൻ ആഗ്രഹം. രാജാവിന് ചേരാത്ത ചിലരുണ്ടെന്ന ലോക നിയമങ്ങളുണ്ടല്ലോ, താനും അതിൽ നിന്ന് മുക്തനല്ല. തടവ്, മനസ്സിൽ നിയമങ്ങളുടെ തടവ്, ലോകമെന്ന് അടങ്ങാത്ത മര്യാദ പാലനത്തിൻ്റെ അവ്യക്തമായ ചങ്ങലക്കുരുക്ക്. അല്ലയോ സരിയു, എന്നെ നിന്നിൽ മുക്കിക്കളയൂ, എൻ്റെ പാപക്കറകളെ നിന്നിൽ അലിയിക്കൂ, ഈ ജന്മവ്യഥയുടെ മുറിവുകളെ അറുത്ത് എന്നെ സ്വതന്ത്രനാക്കൂ. കാലത്തിൻ്റെ ഒഴുക്കുകളെ കൈക്കൊള്ളുന്ന സരിയുമാതേ, ഇതാ രാമൻ്റെ ആത്മാഹൂതി, ഇതാ ആത്മാഹൂതി, ഇതാ ഇതാ മരണം. ജീവിതമാകും നിശബ്ദതയുടെ ഉള്ളിൽ കടലുകൾ തേങ്ങുന്നു, അലയൊഴിയാത്ത ഹൃദന്തങ്ങൾ അരുവിയിൽ മുങ്ങും, പാപങ്ങൾ തുടരുക വീണ്ടും പതിവായി, പുലരാനുണ്ട് പ്രഭാതങ്ങൾ, പുലരാനുണ്ട് പ്രഭാതങ്ങൾ. ഒരുപാട് രാമന്മാരുടെയും ഒരുപാട് ത്യാഗങ്ങളുടെയും കഥയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. പലതിനും വേണ്ടി നമ്മൾ പലതും കളയുന്നു. എത്രയോ രാമന്മാരുടെയും എത്രയോ ത്യാഗങ്ങളുടെയും കഥയാണിത്. അതേ പ്രതീക്ഷയുടെ ഒടുവിൽ മുക്തിയുണ്ട്. നന്ദി, നമസ്കാരം.